ഹായ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലൊരു നവവത്സര ആശംസകൾ നേരുന്നു അടിപൊളിയായിട്ട് പോകട്ടെ ഈ കൊല്ലം ഇപ്പോൾ കഴിഞ്ഞ പോലത്തെ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതേപോലെ ആവാതെ ഇപ്രാവശ്യം നല്ലൊരു ഇയർ ആയിട്ട് മാറട്ടെ എന്ന് ഞാനും എൻ്റെ കുടുംബവും ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഇത് നമ്മളൊരു പ്രത്യേക സെക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് കമൻസ് റീഡിംഗ് സെക്ഷൻ ഇത് നമ്മളുടെ ഒരു ബ്രോയുടെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം ചെയ്യുന്നതാണ് മനു സുരേന്ദ്രൻ പുള്ളി പറഞ്ഞിട്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു സെക്ഷൻ വെക്കുന്നത് പുള്ളി നമ്മുടെ എല്ലാ വീഡിയോസിലും ഇത് തന്നെയാണ് കമന്റ്സ് ഇടുന്നത് നമ്മളുടെ ഒരു കമന്റ്സ് റീഡിംഗ് സെക്ഷൻ നിങ്ങൾ വെക്കുക എന്നും പറഞ്ഞാണ് ഇടുന്നത് സോ പുള്ളിയുടെ ഒരു അഭ്യർത്ഥന മാനിച്ചാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരിട്ട് അതിലേക്ക് പോവാം ഓക്കെ ഒരുപാട് പേര് ലാസ്റ്റ് ചെയ്ത വ്ളോഗിന് നല്ല സപ്പോർട്ട് തന്നിട്ടോ സ്ഥലങ്ങൾ കാണാൻ സൂപ്പർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പിന്നെ വീഡിയോ ക്ലാരിറ്റി പറഞ്ഞത് ഞങ്ങൾ അതൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നില്ല സോ നമ്മള് മൊബൈലിൽ എടുത്തതിന്റെ കുറച്ച് ഡിഫിക്കൽട്ടീസ് അതിനുണ്ടായിരുന്നു പ്രോബ്ലംസ് ചെറിയ ഒരുപാട് പേര് ഒരു ക്യാം മേടിക്കാനായിട്ടൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തായാലും നെക്സ്റ്റ് ടൈം അത് നമ്മള് എന്തായാലും പരിഹരിക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ കപ്പിൾ ഡാൻസ് കപ്പിൾ അല്ല ആക്ച്വലി ഇടയിൽ റിച്ചു വരുന്നൊരു വീഡിയോ ആയിരുന്നു അതിന് തൊട്ട് മുന്നേ ചെയ്ത കാട്ടുപ്പയിലെ അതിന് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും തന്നത് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അതിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കൊറിയോഗ്രാഫിയെ കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് വന്നിട്ടുണ്ട് ഷിജിൻ സേവിയർ ആണ് ഒരു നല്ല കൊറിയോഗ്രാഫിയാണ് ഒറിജിനൽ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒറിജിനൽ സോങ്സ് നമ്മൾ എടുക്കാത്ത വേറൊന്നുമല്ല കോപ്പിറൈറ്റിന്റെ ക്ലെയിം വരുന്നത് കൊണ്ടാണ് നമ്മൾ ഒറിജിനൽ സോങ്സ് എടുക്കാത്തത് അതല്ലാതെ വേറെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഒറിജിനൽ സോങ്സ് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട് ബട്ട് നമുക്ക് ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ സോ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകം നമുക്ക് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ കവർ സോങ്സ് നോക്കി ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്നാലും ഉണ്ട് ക്ലെയിം ഉണ്ട് ഞങ്ങളുടെ സോങ്സ് ഇഷ്ടപ്പെട്ട സോങ്സ് നമുക്ക് വിട്ടുകളയാൻ പറ്റാത്ത കാരണം നമുക്ക് ക്ലെയിംസും വരുന്നുണ്ട് അപ്പൊ കൊറിയോഗ്രഫി നല്ലതാന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കൊറിയോഗ്രഫി രാഹുൽ തന്നെയാണ് എല്ലാ സോങ്സിനും ചെയ്യുന്നത് ഞങ്ങളുടെ എല്ലാ സോങ്സിന്റെ കൊറിയോഗ്രാഫർ രാഹുലാണ് പിന്നെ ഉടൻ പണം കണ്ടപ്പോ തുടങ്ങി ഗ്രേറ്റ് ഫാനാണ് സാനിയ സാജൻ അത് ഒരുപാട് പേര് കമന്റ്സ് ഞങ്ങൾക്ക് ആ ഒരു ഷോയിൽ ത്രൂടെ കൂടെ ഒരുപാട് പേര് സപ്പോർട്ടീവ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ഷോയുടെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആക്ച്വലി സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടി മാത്രമാണ് കൊറേ ആൾക്കാർ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ചെറിയത് പെട്ടെന്ന് അങ്ങനെയാണ് ചാനൽ ഉണ്ട് അങ്ങനെ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു അതിന് തന്നെ ഒരുപാട് താങ്ക്സ് അത് കൂടെ ത്രൂ ഒരുപാട് പേര് സപ്പോർട്ടീവ് ആയിട്ട് വന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും താങ്ക്സ് എല്ലാവരോടും താങ്ക്സ് കേട്ടോ അതിന്റെ ആ ഒരു സംഭവം ശരിക്കും നിങ്ങളുടെ സപ്പോർട്ടാണ് അത് ശരിക്കും ഞങ്ങൾക്ക് തന്നേക്കുന്നത് ആ ഒരു കാര്യം പിന്നെ ബാക്ക്ഗ്രൗണ്ട് പൊളിച്ചു മോളുടെ എൻട്രി പൊളിച്ചു റോസ്മി ജോസ് അതെ ഒരുപാട് പേര് പറഞ്ഞിട്ടാ അങ്ങനെ ഒരു കാര്യം ഇടയില് മോള് വരുന്ന ആരും എക്സ്പെക്ട് ചെയ്തില്ല കാരണം കുറെ പോർഷൻ ഞാനും രാഹുലും മാത്രമായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ടാണ് അവള് വന്നത് ഞങ്ങൾ ശരിക്കും അത് പ്ലാൻ ചെയ്തതല്ല പിന്നെ ആ ഒരു പോർഷനിൽ റിച്ചുവിനെ കേറ്റാന്നുള്ള ഒരു ഐഡിയ നമുക്ക് വന്നത് ആ കളി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് റിച്ചുവിനെ കൂടി ഒന്ന് ആഡ് ചെയ്താലോ നമുക്ക് ഇതിങ്ങനെ അങ്ങനെ ചെയ്യാവുന്നുള്ള ഒരു പ്ലാൻ നമ്മളുടെ ഇടയിലൊരു സംഭാഷണം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തത് മോളുടെ എൻട്രിയെ കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞു റോസ്മി ജോസ് ദിൽഷ ബാനു പിന്നെ ഡോക്ടർ ഷിറാ സഹാദ് മോളുടെ കട്ട ഫാൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് താങ്ക്സ് മോൾക്ക് ശരിക്കും ഒരുപാട് അവള് തേർഡ് സ്റ്റാൻഡേർഡിലാണ് ഇപ്പൊ പഠിക്കുന്നത് അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് പേര് സപ്പോർട്ടീവ് ആയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഏറ്റവും പേരുടെ മാക്സിമം ഒരു അഭ്യർത്ഥനയാണ് ചേച്ചി വണ്ണം കുറയ്ക്കുക എന്നുള്ളത് അതയച്ചവരുടെ പേരുകൾ ഞാൻ എടുത്ത് പറയണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത് ഉടൻ തന്നെ പരിഹരിക്കുന്നതാണ് ആക്ച്വലി ലോക്ക്ഡൌൺ വന്ന ശേഷം ആണ് ഞാൻ ഇച്ചിരി കൂടി ഇങ്ങനെ വണ്ണം വെച്ചത് ചുമ്മാ ഒരുപാട് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അത് മാസങ്ങളായിട്ട് ഈ ഒരു വണ്ണം കുറയ്ക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഇതുവരെ അങ്ങനെ പറയുമ്പോ രാഹുൽ അങ്ങനെ പറയുമ്പോ എല്ലാരും വിചാരിക്കും ഞാൻ ഭയങ്കര തീറ്റഭ്രാന്തിയാണ് അങ്ങനെയൊന്നുമല്ല ഫുഡ് കഴിക്കുന്നതിലല്ല ബട്ട് എനിക്ക് മധുരമൊക്കെ ഇച്ചിരി കൂടുതൽ ഇഷ്ടം മീൻസ് ചോക്ലേറ്റ്സ് കേക്ക് അതൊക്കെ കണ്ടാൽ ഞാൻ എനിക്ക് വണ്ണം കുറയ്ക്കണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു ആക്ച്വലി അതാണ് സംഭവം അതിനെ കുറിച്ച് ആരും എന്താ പറയാ കൂടുതൽ ബോദർ ചെയ്യണ്ട ഞാൻ കുറച്ചിട്ടു എല്ലാവർക്കും ഞാൻ കമന്റ്സ് ഇട്ടിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ നെഗറ്റീവായിട്ട് ആർക്കും പറഞ്ഞിട്ടില്ല പോസിറ്റീവ് ആണ് ഞാൻ എപ്പോഴും പോസിറ്റീവ് ആണ് അതുകൊണ്ട് ഡണ്ണാണ് സ്പാർക്കി പബ്ജി കുറച്ച് വണ്ണം കുറയ്ക്കാമോ കുറച്ചാൽ നന്നായിരിക്കും നന്നായിരിക്കുമെന്ന് എനിക്കും അറിയാം അത് കുറയ്ക്കും
ഞങ്ങളെ കൊച്ചു വന്നപ്പോ മൂവ്മെന്റ് ഒക്കെ ഫാസ്റ്റ് ആയി. നിഖിൽ ബാലകൃഷ്ണൻ, താങ്ക് യു. താങ്ക് യു, താങ്ക് യു. ചേച്ചിയുടെ ബിഗ് ഫാൻ ആകുന്നുണ്ട് കൃഷ്ണ, താങ്ക് യു സോ മച്ച് കൃഷ്ണ. കെസി, കൃഷ്ണ കെസി. പിന്നെ ഒരുപാട് പേർക്ക് രണ്ടു മൂന്ന് പേർക്കുണ്ട് കേട്ടോ. ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് നമ്മൾ അതിലൊരു ഡയറി മിൽക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. ഡയറി മിൽക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ റാപ്പറ് ഇങ്ങനെ ബാക്കിലേക്ക് ഞാൻ വലിച്ചെറിയുന്നതായിട്ടാണ് ആക്ച്വലി അതില്. അത് ശരിക്കും പറയാൻ ഞങ്ങൾ അതാ അവിടെ നിന്ന് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പേര് എന്താ പറയാ പരിസരം പരിസര മലിനീകരണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് കമന്റ് ഇട്ടുണ്ടായിരുന്നു. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, പ്രകൃതി സ്നേഹികളായ ആൾക്കാരാണ്. നമ്മളത് പരിസരം മലിനമാക്കിയില്ല, നമ്മളതെടുത്ത് കളഞ്ഞു. അത് ആ ഒരു ഇതിന് വേണ്ടിട്ട് രാഹുലിനെ പറ്റിക്കുക അല്ലെങ്കിൽ രാഹുലിനെ അത് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങാന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ള കാരണം ഞാൻ അത് ജസ്റ്റ് അങ്ങനെ ത്രോ ചെയ്തു മാത്രമേ ഉള്ളൂ കേട്ടോ. ആരും തെറ്റിദ്ധരിക്കുന്ന അപ്പൊ തന്നെ അതെടുത്ത് ക്ലിയർ ചെയ്തിട്ട്. യഷിൻ ജോബ്, കവിത പള്ളിപ്പറമ്പിൽ, പിന്നെ ബിന്ദു ഷാജി, ബിന്ദു എല്ലാവരും ഒരുപാട് സപ്പോർട്ടീവ് മെസ്സേജസ് അയച്ചിട്ടുണ്ട്. ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, ഒരുപാട് എന്ന് പറഞ്ഞ ഒരുപാട്. എല്ലാത്തിനും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്നാലും ഇപ്പൊ നമ്മളുടെ ഒരു അഭ്യർത്ഥന ഇങ്ങനെയുള്ള കാരണം മാത്രമാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നത്. സുമി അച്ഛൻ കുഞ്ഞ്, ചേച്ചിയെ കാണാൻ എനിക്ക് തന്നെയാ. അയ്യോ, ചേച്ചിയെ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഒരുപാട് വീഡിയോസ് നമ്മൾ ഇറക്കുന്നുണ്ട്. സ്മൃതി, ചേച്ചി ഒന്ന് സ്ലിം ആയാലും ഒന്നുകൂടി സൂപ്പർ ആകും. ആക്കും ഞാൻ, ആക്കിയിട്ടേ പോളൂ. സ്മൃതി കണ്ടറിയാം. പിന്നെ ഒരുപാട് പേര്, ശ്രുതി, വിനോദ്, അലീന, നിതേഷ് കെ എൻ, സാൻവി, ജനീസ്, ഐദൂസ് വേൾഡ്, ഡെവിൽ അബിയാർട്സ്, ഡ്രസ് ഒക്കെ പൊളിച്ചു മുത്തുമണീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാരിക്കും കമന്റ് അയച്ചിട്ടുണ്ട് കേട്ടോ. കൊറേ പേര് നല്ലതായിരുന്നു പറഞ്ഞു. പിന്നെ എല്ലാവർക്കും ഒരേ അഭിപ്രായം അയക്കണമെന്നില്ല. കുറെ പേർക്ക് ഇഷ്ടമല്ലാണ്ട് വന്നു കോസ്റ്റ്യൂം. ആക്ച്വലി ആ സോങ്ങിന് മാച്ച് സാരിയാണെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്തത്. ചുരിദാർ ഇട്ടത് കളിച്ചു കഴിഞ്ഞാൽ ബോറാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി സാരി ഉടുത്തത്. പിന്നെ ക്യാമറയിൽ ഇച്ചിരി കൂടി ക്യാച്ചി ആയിട്ട് ആ സാരി ആയിരുന്നു എന്ന് ക്യാമറമാൻ നോക്കി പറഞ്ഞാറുണ്ട്. നമ്മൾ ആ സെയിം സാരി തന്നെ യൂസ് ചെയ്തത്. കുറെ പേർക്ക് അത് നെഗറ്റീവ് ഫീൽ ചെയ്തു. നെക്സ്റ്റ് ഓരോ വീഡിയോസ് നമ്മൾ അത് ക്ലിയർ ചെയ്യും. നിങ്ങളുടെ സജഷൻസ് ആണ് നമുക്ക് അത്രയും വില തരുന്നത്. സജഷൻസ് എപ്പോഴും പറയണം, എപ്പോഴും. എന്തായാലും അബിത, അബിത ചേച്ചി സൂപ്പർ, താങ്ക് യു. ചേച്ചിക്ക് മാത്രമുള്ള കമന്റ്സ് കാര്യങ്ങളല്ലോ. എനിക്ക് ആകെ വന്നേക്കുന്ന രണ്ട് മൂന്നാണ്. നൗഷീറ, നൗഷീറ തൃശൂർ, നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലൊരു പ്രചോദനമാണെന്ന് പറയുന്നത് അത് കേൾക്കുമ്പോ തന്നെ ഭയങ്കര സന്തോഷം. സത്യമായിട്ടും അങ്ങനെ കൊറേ പേര് മറ്റുള്ളവർക്ക്. ആക്ച്വലി ഇപ്പൊ രാഹുൽ ഒരു പ്രൊഫഷണൽ ഡാൻസർ ആണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണ്, അന്ന് തന്നെയാണ് ഇങ്ങനെയാണ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ കളിക്കുമ്പോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതിന്മേൽ നിങ്ങളുടെ സപ്പോർട്ട് ആണ് നമുക്ക് ഈ ഇത്രയും നമ്മൾ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ആ ഒരു എന്താ പറയാ ഈ ലെവൽ വരെ എത്തിയത് തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. പിന്നെ ഫാത്തിമ ഷഹ്ന, ഡാൻസ് ട്യൂട്ടോറിയൽ തുടങ്ങി കൂടെ പറയുന്നുണ്ട്. അത് നമുക്ക് ട്രൈ ചെയ്യാം എന്തായാലും. ട്രൈ ചെയ്യുന്നുണ്ട് ഒരു പ്രാവശ്യം എന്തായാലും ഡാൻസ്. സജന, നൌഷാദ്, ലക്ഷ്മി, ലച്ചു, ഷിബിൻ, ഷിബിൻ എല്ലാവരും സൂപ്പർ ഇട്ടിട്ടുണ്ട്. ഈ പാട്ടിൽ ഞങ്ങളുടെ ഏറ്റവും നല്ല കൊറിയോഗ്രാഫി പ്രിയങ്ക, താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രിയങ്ക. പിന്നെ പീറ്റർ ഇംഗ്ലണ്ട്, ആ പീറ്റർ ഇംഗ്ലണ്ട് പറഞ്ഞിട്ട് കീപ് സിറ്റി ക്ലീൻ, ഞങ്ങൾ സിറ്റി ക്ലീൻ ആക്കി കിട്ടും അത് അപ്പൊ തന്നെ എടുത്ത് കളഞ്ഞു. സാരിക്ക് പകരം ചുരിദാർ സരിത, സുധി, അതെ പുതിയ മോഡൽ സാരി എടുക്കാമായിരുന്നു, അത് നല്ലൊരു സജഷൻ ആണ്. അപ്പൊ വെച്ചിട്ടെങ്കിൽ ഒരുപാട് സാരികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ബ്രൈറ്റ്നസ് ചെയ്തായിരിക്കും ക്യാമറയിൽ ബെറ്റർ നോക്കിയിട്ടാണ് അത് സെലക്ട് ചെയ്ത്. നെക്സ്റ്റ് ടൈം നമുക്ക് ശരിയാകാം. കുഞ്ഞുമോള് വന്നപ്പോ കളർ ഐസ്, ലീന, സെബാസ്റ്റ്യൻ, താങ്ക് യു. ശിവഹരി, അഞ്ജന, അച്ചു, ലീന, ജ്യോതി, ഒരുപാട് പേര്. ആക്ച്വലി ഇത് പേര് വായിക്കാൻ കമന്റ്സ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ടൈം കൊണ്ട് നമുക്ക് തീരില്ല. പെട്ടെന്നാണ്, അതാണ് ഓരോരുത്തരും ഇങ്ങനെ ജസ്റ്റ് പേര് മാത്രം വായിച്ചു പോകുന്നത് കേട്ടോ. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് നമുക്ക്. ഒരാൾക്കാരുടെ പേര് അവര് വായിക്കണ എന്താ പറയാ അയക്കണ മെസ്സേജസ് ഇതെല്ലാം വായിക്കാച്ചാൽ നമുക്ക് ടൈം തരില്ല. അതുകൊണ്ടാണ് ഓടിച്ചോടിച്ച് പേരുകൾ മാത്രമെങ്കിലും പേര് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതൊരു ഫീൽ ആക്കരുത് കേട്ടോ. ജസ്റ്റ് നമ്മുടെ മനു സുരേന്ദ്രന്റെ ഒരു അഭ്യർത്ഥന മാനിച്ച് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആശ ആൻഡ് ജോർജ്, വിശ്യ, വിക്രമൻ, ശ്രീകുട്ടി, ജോഷ്ന, അലക്സ്, സായി പ്രജൻ, എ ആർ എസ്, സായി പ്രജൻ, ആരതി മേനൻ, അതുൽ ദേവ്, ചിപ്പി ധന്യ, ശ്രീനി ശ്രീനിവാസൻ, എല്ലാവർക്കും ഞങ്ങളുടെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് മാത്രമല്ല കമല, ഈ പേരുകൾ വായിക്കാത്തവർക്ക് കൂടി ഞങ്ങളുടെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ തീരൂല, അല്ലെങ്കിൽ ഞങ്ങൾ ഓരോ എപ്പിസോഡ് വൈസ് ഓരോന്നിന്റെ കമന്റ്സ് ആയിട്ട് രണ്ടി വരും. അതാണ് ആക്ച്വലി ഈ സെക്ഷൻ ചെയ്യാത്തത്. നമ്മള് നമുക്ക്
കൃഷ്ണ ലാസ്റ്റ് അയച്ചേക്കുന്നതല്ല, ഫസ്റ്റ് അയച്ചേക്കുന്ന മെസ്സേജ് എല്ലാം ലാസ്റ്റ് ആയിരിക്കും കിടക്കുന്നത്. സോ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. സോ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ലാസ്റ്റ് മുതൽ നമുക്ക് ഒന്ന് നോക്കാം. കുറച്ച് ലാസ്റ്റ് മുതലുള്ള പേരുകളോട് ഒരുപാട് പേര് നമ്മളോട് അങ്ങനെ പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ എല്ലാവരെയും സപ്പോർട്ട് വേണം. ശരിക്കും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുന്നത്. ഇനിയും തിരിച്ചും അതേപോലെ തന്നെ പ്രതീക്ഷിക്കുകയും വേണം, തിരിച്ചും നമ്മളുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്കും ഉണ്ടാവും. എന്തായാലും നിങ്ങളുടെ ഫാമിലിയുടെ ബിഗ് ഫാൻ ആണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര്. എന്താ പറയാ, ഒന്നും സജിത് ദേവി, മല്ലു കോമഡി സീൻസ്, ഷമ്മി സോമൻ, ദീപാഞ്ജലി ലാൽ, അബിൻ, സൻസു സണ്ണി, രഞ്ജു രഞ്ജു, ലിയാന ഷാലു, ഹിമാൻ സുരേന്ദ്രൻ, ശുഭ രാമദാസ്, മൻസൂർ എൻ കെ, പൗർണമി ജി നായർ. ഇവരെല്ലാരും മെൻഷൻ ചെയ്ത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഇതിപ്പോ ഒരുപാട് വായിച്ച് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒന്നും നിർത്താൻ പറ്റില്ല, ഒരുപാട് സമയം നമ്മളുടെ പോകും. അതുകൊണ്ടാണ് ആ നമ്മുടെ റിംബോച്ചി രാജ് ഫ്രണ്ടാണ്, ലല്ലീസ് വേൾഡ് അതും ഫ്രണ്ടാണ്, നീതു ചക്കു ചക്കു ശുഭാഷിനി ശുഭ, റോഫ്നി ബെന്നി, ധന്യ രഞ്ജി, നീതു ശ്രീത അയച്ചിരിക്കുന്ന പൊളി സ്റ്റെപ്പ് ആയിരുന്നു, എല്ലാം ഒരുപാട് ഇഷ്ടമായി. പിന്നെ സാരി ഉടുത്ത് കളിക്കണ്ടായിരുന്നു എന്ന് തോന്നി. അതാണ് നമുക്ക് ഓരോ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളാണ്. ആ സോങ്ങിന് മാച്ച് അതേ ഉദ്ദേശിച്ചുള്ളൂ ആക്ച്വലി. അത് ഒരു ചുരിദാറിട്ട് കളിക്കുമ്പോ ബോറായി തോന്നുന്നു വിചാരിച്ചു. ഗിരീഷ്, തെക്കുമല, സുറുമി, സാന്ദ്ര, റീന, കണ്ണക്കി ദേവി, ദേവിക, അഞ്ജലി, ലോക്സ് വിത്ത് വൃന്ദ, ശ്യാം കുമാർ, ശ്രുതി ശ്രുതി, നന്ദന നാരായണൻ, ആദിത്യ കെ എച്ച്, ജോളി കെ എം, വിഷ്ണുപ്രിയ, പ്രദീപ്, ചേച്ചി സൂപ്പർ, ചേട്ടനും ചേട്ടന്റെ ഒരെണ്ണം വന്നിട്ടോ ഒരുപാട് പേര് കമന്റ്സ് ചെയ്തിട്ടുണ്ട് ചേട്ടനും. അങ്ങനെയൊന്നുമല്ല, റിപ്ലൈ കൊടുക്കുന്നത് ആക്ച്വലി ചേട്ടനല്ല, കമന്റ്സിന്റെ റിപ്ലൈ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. ഞാനാണ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലംസ് ഉള്ളത്. വന്ദന മോഹൻ, അർച്ചന മാരാർ, അബ്ദുൽ സലീം, വർഷ ആർ എസ്, കൊട്ടി ഗോംപിൾ, വന്ദന്റെ റാത്തം വലിച്ചെറിയണ്ടായിരുന്നു എന്തില്ല, വന്ദന വിഷ്ണു, അലീഷ, അലീജ, പൂജ, അശോക്, ഹമ്മിങ് ബേർഡ്. ഹമ്മിങ് ബേർഡ് പറഞ്ഞിട്ടാ തുടക്കത്തിൽ കുറച്ചു നേരം കൊച്ചിനെ കാണാതെ വന്നപ്പോ എവിടെ പോയി നോർത്തപ്പോ ദാ വരുന്നു കൊച്ചിന്റെ. സത്യം റിച്ചപ്പന്റെ ആ ഒരു 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 പോസ്റ്റിനെ ഉള്ളുന്നുണ്ടെങ്കിൽ ഋഷഭനെ മാത്രം മെൻഷൻ ചെയ്ത് ഒരുപാട് പേര് പറഞ്ഞു അതിനെ കുറിച്ച്. ലാവണ്യ, രമ്യ, ഷിനിൽ, അഞ്ജന, പ്രണവ്, സാഹിറ, അലി, വിജീഷ്, പിജി, അനീഷ, നിബിൻ, സനു, ശ്യാം, നിത്യ, രാജു, പൊന്നൂസ് മലയാളം, ജെ എം ടി, ലക്ഷ്മി വൈബ്സ്, അമീസ് ജോൺ, അഭിരാമി, അഭി, ആദർശ്, അശോകൻ, ക്രിസ്റ്റി, മരിയ, ആശാ, പൂർണിമ, ആനന്ദ്, ലൈഫ് ആൻഡ് ട്രാവൽ വിത്ത് ബെല്ലാസ്. അഭീത് എഴുതിയിരിക്കുന്നോ, സത്യം പറയാലോ, വൈകക്കുട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ നോക്കാറ് പോലും ഇല്ല. സത്യം സത്യം കേട്ടോ. കൃഷ്ണ എം ജെ, പ്രിയ, ശ്യാം, പിന്നെ കുറെ പേര് നമ്മുടെ സാരി ഉടുത്തിട്ട് അങ്ങനെ കളിക്കാൻ പറ്റുമോ, കളിക്കാൻ എങ്ങനെ കളിക്കുന്നു എന്നൊക്കെ ചോദിച്ചു നമുക്ക് ഒരുപാട് അയച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ, മോം ആൻഡ് സൺ പോലെ ഉണ്ടെന്ന പറയണേ, ദൈവം തോർത്തു ഞാൻ ഈ മനുഷ്യന്റെ ഭാര്യയാണ്. അമ്മയും മോനും എന്നൊക്കെ പറഞ്ഞ് തകർക്കല്ലോ എന്റെ മനസ്സ്. ഞാൻ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് കളിച്ച് എന്താ പറയാ, എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്ത് കളിക്കണ്ട, അതിനിടയ്ക്ക് അമ്മയും മോനൊക്കെ. സത്യം പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ഡാൻസർ അല്ല കേട്ടോ, അദ്ദേഹം പത്താം ക്ലാസ് വരെ ഡാൻസ് ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ എന്നല്ലാതെ എന്റെ കൂടെ കൂടിയ പിന്നെയാണ്. പത്താം ക്ലാസ്സിൽ എട്ടാം
അതെ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഇതിന്റെ കൂടെ കൂടി എന്നുള്ള തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ തുടങ്ങി ഞാൻ ഇങ്ങനെ ആയതാണ്, എന്നെ ആക്കിയതാണ്. അതിന്റെ ഇടയ്ക്ക് എന്നെ ഇങ്ങനെ ആക്കരുത്, അമ്മയും മോനാണെന്ന് ചോദിക്കരുത്. ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഹസ്ബൻഡും വൈഫും ആണ്, ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളുണ്ട്. നിത്യ രാജു, എ ഫോർ ട്വിൻ കിഡ്സ്, ദിതിൻ പി ദേവേന്ദ്രൻ, ഷിജു പി ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അത് ആയി പോകുന്നതാണ്. കൊറേ ഇതില് നമുക്ക് The Fat Kings, ഷബ്ന റഹ്മാൻ, റിസ്വാന ഇച്ചു, വിപിൻ കുമാർ, ഏഞ്ചൽ മരിയ, അനുശ്രീ വി, കൊറിയോ കൊള്ള, ബെൻസി എം അയച്ചിട്ടുണ്ട്, പൊളിച്ചെടുക്കി, മോള് എത്രാം ക്ലാസ്സിലാണ്, എല്ലാവർക്കും അറിയാം മോള് തേർഡ് സ്റ്റാൻഡേർഡിലാണ് കേട്ടോ പഠിക്കണേ. ഫാറൂസിന് 3 വയസ്സ്, ജസ്റ്റ് ഇന്ന് കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ, അതുകൂടി പറയാം. ഇന്ന് January 3rd ഫാറൂസിന്റെ ബർത്ത്ഡേ. ഇന്നാണ് ഞങ്ങൾ ആ വീഡിയോ ചെയ്യുന്നത്, ഇന്ന് സൺഡേ ആണ്. ഇത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും സമയമാവും, എന്നാലും പറഞ്ഞു എന്നുള്ളൂ. ബിജു ആതിര, വിദീഷ്യാസ് കോസ്റ്റ്യൂം ഹെയർ സ്റ്റൈൽ മേക്കപ്പ് മൂവ് മാച്ച് എന്ന് പറഞ്ഞു. ആക്ച്വലി മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ, മേക്കപ്പ് ചെയ്യില്ല, ചെയ്തിട്ടില്ല, എനിക്കറിയില്ല, എനിക്ക് മേക്കപ്പ് അറിയാൻ പാടില്ല. ഞാനത് ആ ആളോട് പ്രത്യേകം ഞാൻ കമന്റിലും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ സാരി ഉടുത്തത് കൊണ്ട് മുടി അങ്ങനെ അഴിച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു പിന്നിട്ടു എന്നല്ലാതെ, സാരിക്ക് പിന്നെ വേറെ ഒന്നും മാച്ച് ആവൂല എന്ന് തോന്നിയ കാരണമാണ് ഹെയർ സ്റ്റൈൽ അങ്ങനെ ആക്കിയത്. പിന്നെ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. സോ എനിക്ക് അറിയില്ല ഏത് ഡ്രസ്സിന് എന്ത് മേക്കപ്പ് അല്ലെങ്കിൽ മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊന്നും എനിക്കൊരു ധാരണയില്ല. അതുകൊണ്ടാണ് കൂടുതലും എന്നെ പ്ലെയിൻ ആയിട്ട് എല്ലാവരും കാണുന്നത് കേട്ടോ. ആതിര പ്രഭ അടിപൊളി, നൈഷാസ് വേൾഡ്, ശ്രദ്ധാസ് ഗാലറി, വിശാ കെസ് ഗോവിന്ദ്, അബ്ദുൾ സലീം, പൊളിച്ചൂട്ടോ പറഞ്ഞിട്ടുണ്ട്, കാർത്തിക മോഹൻ, ഡെയറി മിൽക്ക് വേണ്ടായിരുന്നു 5 രൂപയുടെ മഞ്ച് മതിയായിരുന്നു പറഞ്ഞതില് ആ ധ്വനി എനിക്ക് മനസ്സിലായി. ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ടല്ലോ ഒരു മഞ്ച് കാരണം ഞാനിപ്പോ ഇവിടെ ഇരിക്കണേട്ട, അതറിയാലോ. ചേച്ചി വണ്ണം കുറയ്ക്കും, അന്നാജൻ കുറയ്ക്കും കേട്ടോ, പേടിക്കണ്ട. വായിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ, ഇപ്പൊ തന്നെ എനിക്ക് 10-20 മിനിറ്റ് ആയി തോന്നുന്നുണ്ട്. റോസ് റോസ്, നിങ്ങളൊക്കെ എന്ത്, ഞങ്ങളുടെ കൊച്ചല്ലേ സൂപ്പർ എന്ന്, താങ്ക് യു. അവൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ, ഇത് സത്യം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആണ് അവൾക്കും ഞങ്ങളും ഇനിയും തുടർന്ന് പ്രതീക്ഷിക്കുന്നത്. റോബിൻ അനി, ഷീതു സാബു, മുകേഷ് എം, സുനു, സന്തോഷ്, വിദ്യ, വിജു, ഒരുപാട് പേര്. ഇനി ഇത് എന്താ പറയാ, നമുക്കിത് നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമുണ്ട് തോന്നില്ല, കാരണം മണിക്കൂറുകളെ എടുത്തു. അപ്പൊ എല്ലാവർക്കും ഞങ്ങൾക്ക് കമന്റ്സ് അയക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എന്താ പറയാ, കമന്റ്സ് നെഗറ്റീവ് പോസിറ്റീവ് അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ എല്ലാവർക്കും എന്തയച്ചാലും എത്ര ലൈക്ക് ചെയ്താലും എല്ലാവർക്കും, ഇപ്പൊ ഈ പേര് വായിച്ചു എന്ന് വെച്ച് ആർക്കും വിഷമമെന്ന് വിചാരിക്കണ്ട കേട്ടോ, എല്ലാവർക്കും ഞങ്ങളുടെ ഫുൾ ഫാമിലിയുടെ ഭയങ്കരമായ താങ്ക്സ്. സത്യം നിങ്ങൾ തന്ന സപ്പോർട്ട് കാരണം മാത്രമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനെ നിങ്ങളുടെ വീഡിയോ ചെയ്യാനുള്ള കാരണം പോലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളെ ആരും അറിയില്ല. ഏതോ ഒരു സ്ഥലത്ത് ജനിച്ച 2 പേര് കല്യാണം കഴിച്ച് ഓക്കെ അങ്ങനെ ജീവിക്കുന്നു പറയണേക്കാട്ടും നിങ്ങൾ അറിയുന്നു എന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിച്ചത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം. ശരിക്കും ഇപ്പൊ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അങ്ങനെ വീഡിയോസ് ചെയ്യാറില്ലേ, വീഡിയോസ് ഡാൻസ് ഫാമിലി അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ നമുക്കും അത് ഒരുപാട് സന്തോഷം തന്നെയാണ് അങ്ങനെ കേൾക്കുമ്പോൾ. അപ്പൊ ഒരുപാട് താങ്ക്സ്, ഞങ്ങള് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, വീഡിയോസ് ഒക്കെ ഓരോന്ന് ഓരോന്ന് 1 by 1 ചെയ്യും. കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടാവും, വർക്കിനൊക്കെ പോകുന്നത് കൊണ്ടാണ് ഡിലേ, ഇത്തിരി ഡിലേ വരുന്നത്. മാക്സിമം നേരത്തെ ഓരോന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്, ഒരിക്കൽ കൂടി എല്ലാവർക്കും ന്യൂ ഇയർ വിഷസ്, ഒരു നല്ല പുതുവത്സരം ആവട്ടെ, ഈ വർഷം കംപ്ലീറ്റ് 2021 കംപ്ലീറ്റ് പോസിറ്റീവ് ആവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും വക ഒരുപാട് ഒരുപാട് താങ്ക്സ്. പിന്നെ പിള്ളേരിവിടെ ഈ ഒരു വീഡിയോ സെക്ഷനിൽ ഞങ്ങൾ കൂട്ടിയിട്ടില്ല കേട്ടോ, പിള്ളേരെല്ലാവരും അമ്മയുടെ വീട്ടിലായതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനേലും വൈകും ഞങ്ങൾ
പിള്ളേരെ കൂട്ടിയിട്ട് ഒരു സെക്ഷൻ വീണ്ടും നെക്സ്റ്റ് ടൈം ചെയ്യുന്നതായിരിക്കും. സോ അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് കീപ് സപ്പോർട്ടിംഗ്. താങ്ക് യു, ബൈ.